ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത് ദ കൺവെൻസ് ഓഫ് ഇലക്ട്രിക് പവർ ഫ്രം എ പവർ സ്റ്റേഷൻ ടു ദ കൺസ്യൂമേഴ്സ് പ്രൊമിസസ് ഈസ് കാൾഡ് ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റം നമ്മളെ പവർ ജനറേറ്റിംഗ് സ്റ്റേഷൻ മുതൽ നമ്മുടെ വീടുകളിൽ സപ്ലൈ എത്തുന്നത് വരെയുള്ള ഭാഗത്തെ മൊത്തമായി പറയുന്നതാണ് ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റം ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റത്തെ നമുക്ക് മൂന്ന് ഭാഗങ്ങളായി തിരിക്കാം അതിൽ ഒന്ന് പവർ സ്റ്റേഷൻ പവർ സ്റ്റേഷൻ അഥവാ ജനറേറ്റിംഗ് സ്റ്റേഷൻ അല്ലെങ്കിൽ പവർ പ്ലാന്റ് എന്ന് പറയും രണ്ട് ദ ട്രാൻസ്മിഷൻ ലൈൻസ് മൂന്ന് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒന്ന് പവർ പ്ലാന്റ് പവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പവർ ജനറേറ്റ് ചെയ്യുന്ന ഭാഗത്തെയാണ് പവർ പ്ലാന്റ് എന്ന് പറയുന്നത് ഇത് സാധാരണ സ്ഥിതി ചെയ്യുന്നത് കൺസ്യൂമറിൻ്റെ അടുത്ത് നിന്നും വളരെ വിട്ടാണ് കാരണം നമുക്കുള്ള പവർ പ്ലാന്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റുകളാവാം അല്ലെങ്കിൽ സ്റ്റീം പവർ പ്ലാന്റുകളാവാം ഇവയൊക്കെ ലഭ്യതയ്ക്കനുസരിച്ച് ഇന്ധനത്തിൻ്റെ ലഭ്യത ജലലഭ്യത അതുപോലെ അവയുടെ സ്ഥല പരിമിതി ഇതിനൊക്കെ അനുസരിച്ച് കൺസ്യൂമറിൻ്റെ സ്ഥലത്ത് നിന്നും വളരെ വിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പവർ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഒന്ന് രണ്ട് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ട് വേണം എത്തുവാൻ അതിലെ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ട്രാൻസ്മിഷനാണ് ഇറ്റ് ഹാസ് ടു ബി ട്രാൻസ്മിറ്റഡ് ഓവർ എ ലോങ് ഡിസ്റ്റൻസ് ടു ലോഡ് സെൻറ്റർ ബൈ കണ്ടക്റ്റേഴ്സ് കണ്ടക്ടറുകൾ ഉപയോഗിച്ച് പവർ സ്റ്റേഷനിൽ നിന്ന് കൺസ്യൂമറിൻ്റെ അടുത്തേക്ക് പവർ എത്തിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇത് സാധാരണ കൺസ്യൂമറിൻ്റെ വീട് വരെ എത്തുന്നില്ല ഒരു സിറ്റിക്ക് പുറത്ത് അതായത് നമുക്ക് മൊത്തം കൺസ്യൂമറുകളെ ലോഡ് സെന്റർ എന്ന് പറയാം ഈ ലോഡ് സെന്ററിന് തൊട്ട് വെളിയിലായിട്ടായിരിക്കും ട്രാൻസ്മിഷൻ ലൈനിൻ്റെ എൻഡ് എന്ന് പറയും അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഈ ലോഡ് സെൻറ്ററിന് പുറത്ത് അതായത് സിറ്റി ഔട്ട്സ്കേട്ടിൽ എത്തി നിൽക്കുന്ന ഈ പവറിനെ കൺസ്യൂമറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും അത് ബിഗ് കൺസ്യൂമേഴ്സ് ആവാം സ്മോൾ കൺസ്യൂമേഴ്സ് ആവാം ആരിലേക്കായാലും എത്തിക്കുന്നതിനെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം എന്ന് വിളിക്കുന്നു സപ്ലൈ സിസ്റ്റത്തെ നമുക്ക് രണ്ട് രീതിയിൽ തരംതിരിക്കാം ഒന്ന് ഡി സി ഓർ എ സി സിസ്റ്റം ഡി സി സിസ്റ്റം എന്നും എ സി സിസ്റ്റം എന്നും രണ്ടായി തരംതിരിക്കാം രണ്ട് ഓവർഹെഡ് ഓർ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഓവർഹെഡ് സിസ്റ്റം എന്നും അണ്ടർഗ്രൗണ്ട് സിസ്റ്റം എന്നും രണ്ടായി തരംതിരിക്കാം ഈ കാലഘട്ടത്ത് നമ്മൾ ട്രാൻസ്മിഷന് വേണ്ടി ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ജനറേറ്റിംഗ് സ്റ്റേഷൻ നിന്ന് സിറ്റിയുടെ പുറംഭാഗത്തേക്ക് സിറ്റിയുടെ പുറംഭാഗം അതായത് ലോഡ് സെൻറ്ററിൻ്റെ പുറത്തേക്ക് എത്തിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ ട്രാൻസ്മിഷൻ എന്ന് വിളിക്കുന്നത് ഈ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ത്രീ ഫേസ് ത്രീ വയർ എ സി സിസ്റ്റമാണ് എ സി സിസ്റ്റം തന്നെ ഉപയോഗിക്കാനുള്ള കാരണം ഡി സി സിസ്റ്റത്തെ അപേക്ഷിച്ച് എ സി സിസ്റ്റത്തിന് ഗുണങ്ങളുമുണ്ട് ദോഷങ്ങളുമുണ്ട് അത് നമുക്ക് വരുമ്പോൾ ചർച്ച ചെയ്യാം ഇപ്പോൾ ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം ആണ് നമ്മൾ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്നത് രണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ത്രീ ഫേസ് ഫോർ വയർ എ സി സിസ്റ്റമാണ് പിന്നെ നമ്മൾ പറഞ്ഞത് അണ്ടർഗ്രൗണ്ട് ഓവർഹെഡ് സിസ്റ്റത്തിനെ കുറിച്ചാണ് അണ്ടർഗ്രൗണ്ട് ഓവർഹെഡ് സിസ്റ്റത്തിൽ ഓവർഹെഡ് സിസ്റ്റമാണ് നമ്മളെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അതിനുള്ള കാരണം എന്ന് പറഞ്ഞു അണ്ടർഗ്രൗണ്ട് സിസ്റ്റത്തിന് ധാരാളം രൂപചലമാണ് സ്റ്റേജസ് ഓഫ് ടിപ്പിക്കൽ ഇലക്ട്രിക്കൽ പവർ സപ്ലൈ സിസ്റ്റം ഒരു ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റത്തിൻ്റെ സ്റ്റേജസുകളെ കുറിച്ചാണ് നമ്മൾ ഒന്നുകൂടി ഡീറ്റെയിൽ ആയി ചെക്ക് ചെയ്യുന്നത് ഒന്ന് ജനറേറ്റിംഗ് സ്റ്റേഷൻ രണ്ട് ട്രാൻസ്മിഷനെ തന്നെ നമ്മൾ വീണ്ടും രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് പ്രൈമറി ട്രാൻസ്മിഷൻ ആൻഡ് സെക്കൻഡറി ട്രാൻസ്മിഷൻ ഡിസ്ട്രിബ്യൂഷനെ അതുപോലെ തന്നെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നു പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ നമ്മളെ ചിത്രത്തിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാം ജനറേറ്റിംഗ് സ്റ്റേഷൻ പ്രൈമറി ട്രാൻസ്മിഷൻ അതിൻ്റെ നടുക്ക് ഒരു ട്രാൻസ്ഫോർമർ വരുന്നുണ്ട് ഇലവൻ കെ വി ബാ ടു ട്വന്റി കെ വി എന്ന് കാണിച്ചിട്ടുണ്ട് ഇലവൻ കെ വി എന്ന് പറയുന്നത് ജനറേറ്റിംഗ് സ്റ്റേഷനിലെ ജനറേറ്റിംഗ് വോൾട്ടേജ് ആണ് അതായത് ജനറേറ്റിംഗ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ധാരാളം പവർ സ്റ്റേഷനുകളെ നമ്മൾ പാരലായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് പാലലായി ഓപ്പറേറ്റ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ലോഡ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പല ഭാഗത്തുമുള്ള ജനറേറ്റിംഗ് സ്റ്റേഷനുകളെ ജനറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് കോമൺ ആണ് ഇലവൻ കെ വി അത് നമ്മുടെ സാധാരണ പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജനറേറ്റിംഗ് സ്റ്റേഷനിലെ ജനറേറ്റിംഗ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ് അത് ഇലവൻ കെ വി ആണ് ഈ ഇലവൻ കെ വിയെ നമുക്ക് നേരിട്ട് കൺസ്യൂമറിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല അതിനാണ് പല ഘട്ടങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ ഇലവൻ കെ വി വോൾട്ടേജ് അതുപോലെ തന്നെ നമ്മൾ കൺസ്യൂമറിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ കുറേ പ്രസരണ നഷ്ടങ്ങൾ ട്രാൻസ്മിഷൻ ലോസുകൾ സംഭവിക്കുന്നുണ്ട് അതിനുവേണ്ടി നമ്മൾ ഈ ഇലവൻ കെ വിയെ വോൾട്ടേജ് വർദ്ധിപ്പിച്ച് ടു ട്വൻ്റി കെ വി അഥവാ ഫോർ ഹൺഡ്രഡ് കെ വി എന്നുള്ള നിലയിലേക്കൊക്കെ ഉയർത്തും അതിനുവേണ്ടി നമ്മൾ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ തന്നെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിക്കുന്നുണ്ട് ഇതിനെ നമ്മൾ പവർ ട്രാൻസ്ഫോർമർ എന്ന് വിളിക്കും അതിനുള്ള കാരണം ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് വോൾട്ടേജ് വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണം അതായത് ഇലവൻ കെ വി വോൾട്ടേജിനെ വോൾട്ടേജ് വർദ്ധിപ്പിച്ചതിന് ശേഷം ടു ട്വന്റി കെ വി അഥവാ ഫോർ ഹണ്ട്രഡ് കെ വി ആക്കിയിട്ടാണ് ട്രാൻസ്മിഷൻ ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു അതിനുള്ള കാരണങ്ങൾ ഒന്ന് കണ്ടക്ടർ മെറ്റീരിയൽ സേവ് ചെയ്യുക എന്നുള്ളതാണ് കണ്ടക്ടർ മെറ്റീരിയൽ സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രാൻസ്മിഷൻ ഉപയോഗിക്കുന്ന കോപ്പർ കണ്ടക്ടറിൻ്റെ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാം അതൊക്കെ നമുക്ക് വരുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം അടുത്തത് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി ഹൈ ട്രാൻസ്മിഷൻ എഫിഷ്യൻസിയാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ലോസ് കുറയ്ക്കുക എഫിഷ്യൻസി എന്ന് പറയുന്നത് നമുക്കറിയാം ഏതിൻ്റെ കേസിലായാലും ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള റേഷ്യോനെയാണ് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഔട്ട്പുട്ടും ഇൻപുട്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നതും ലോസാണ് അപ്പോൾ ലോസ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എഫിഷ്യൻസി വർദ്ധിപ്പിക്കാൻ കഴിയും അപ്പോൾ വോൾട്ടേജ് വർദ്ധിപ്പിക്കുന്നതിനുള്ള കാരണം അതായത് ട്രാൻസ്മിഷൻ ചെയ്യുന്നതിന് വേണ്ട വോൾട്ടേജ് വർദ്ധിപ്പിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് കണ്ടക്ടർ മെറ്റീരിയലിനെ സേവ് ചെയ്യുക എന്നുള്ളത് രണ്ട് ട്രാൻസ്മിഷൻ എഫിഷ്യൻസി കൂട്ടുക എന്നുള്ളത് ഇനി വോൾട്ടേജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അതായത് ഒരു പരിധിക്ക് കൂടുതൽ വോൾട്ടേജ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അവിടെയും നമുക്ക് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഇൻസുലേഷൻ പ്രോബ്ലം എന്ന് പറയുന്നു അതായത് നമ്മുടെ പാനൽ ബോർഡുകളിലും അല്ലെങ്കിൽ ടവറുകളിലും ഒക്കെ നമുക്ക് ഇൻസുലേഷൻ പ്രോബ്ലം ഒരു പരിധി വിട്ട് നമുക്ക് വോൾട്ടേജ് കൂടിക്കഴിഞ്ഞാൽ ഇൻസുലേഷൻ കൊടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായി വരും രണ്ട് സ്വിച്ച് ഗിയറുകളുടെയും മറ്റ് എക്യുപ്മെൻറ്റുകളുടെയും കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് വോൾട്ടേജ് ഒരു പരിധിക്ക് കൂടുതൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ട്രാൻസ്മിഷൻ വോൾട്ടേജ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ടു ട്വന്റി കെ വി അഥവാ ഫോർ ഹൺഡ്രഡ് കെ വി വരെ നമ്മൾ ചെയ്യാറുള്ളൂ ഇതിലെ ഒന്നാമത്തെ ഭാഗം ഇത്രയും കാര്യങ്ങളാണ് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ പറയാനുള്ളത് ഇനി ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നതിലെ ഒന്നാം ഭാഗം പ്രൈമറി ട്രാൻസ്മിഷൻ എന്ന് പറയും പ്രൈമറി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിച്ച ഇലവൻ കെ വി വോൾട്ടേജിനെ നമ്മൾ ടു ട്വന്റി കെ വി ഓർ ഫോർ ഹൺഡ്രഡ് കെ വി ആക്കി ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൂന്ന് ഫേസുകൾ മൂന്ന് ലൈനുകളിലായിട്ട് പൂര അതിനാണ് നമ്മൾ ത്രീ ഫേസ് ത്രീ വയർ ഓവർഹെഡ് ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഇനി ഇത് ഏതു വരെയാണ് എന്നുള്ളത് അറിയണം ഇത് റിസീവിംഗ് സ്റ്റേഷൻ വരെയാണ് പ്രൈമറി ട്രാൻസ്മിഷൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് പ്രൈമറി ട്രാൻസ്മിഷൻ റിസീവിംഗ് സ്റ്റേഷൻ വരെ വന്ന് എൻഡ് ചെയ്ത് നിൽക്കുക അടുത്തത് സെക്കൻഡറി ട്രാൻസ്മിഷൻ സെക്കൻഡറി ട്രാൻസ്മിഷൻ എന്ന് പറഞ്ഞാൽ റിസീവിംഗ് സ്റ്റേഷന് ശേഷമുള്ള ഭാഗത്തെ അപ്പോൾ റിസീവിംഗ് സ്റ്റേഷനിൽ എന്താണ് നടക്കുന്നത് എന്നറിയണം ചിത്രത്തിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് റിസീവിംഗ് സ്റ്റേഷനിൽ വന്ന് എത്തുന്ന ടു ട്വൻറ്റി കെ വി ആവാം അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് കെ വി ആവാം ആ വോൾട്ടേജിനെ കുറയ്ക്കുക അപ്പോൾ നമ്മൾ അവിടെ ചെയ്യുന്നത് സ്റ്റെപ്പ് ഡൗൺ ആണ് അവിടെ വേണ്ട ട്രാൻസ്ഫോർമർ എന്ന് പറയുന്നത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോർമറാണ് ആണ് അതിനെ അറുപത്തിയാറ് അതായത് വന്ന് എത്തിയിരിക്കുന്ന റിസീവിങ് സ്റ്റേഷനിൽ വന്ന് പ്രൈമറി ട്രാൻസ്മിഷൻ വഴി വന്ന് എത്തിയിരിക്കുന്ന റ്റു ട്വൻ്റി കെ വി അഥവാ ഫോർ ഹൺഡ്രഡ് കെ വിയെ അറുപത്താറ് കെ വി അഥവാ തേർട്ടി ത്രീ കെ വി അറുപത്തിയാറ് സിക്സ്റ്റി സിക്സ് ഓർ തേർട്ടി ത്രീ കെ വി വോൾട്ടേജ് ആക്കി കുറയ്ക്കുക അതിനുശേഷം അവിടുന്ന് പോരുന്ന ഭാഗത്തെയാണ് നമ്മൾ സെക്കൻഡറി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ഇതും ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റമാണ് ഇത് എത്തി നിൽക്കുന്നത് സബ്സ്റ്റേഷനുകൾ വരെയാണ് അപ്പോൾ റിസീവിംഗ് സ്റ്റേഷൻ മുതൽ സബ്സ്റ്റേഷൻ വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് സെക്കൻഡറി ട്രാൻസ്മിഷൻ എന്ന് വിളിക്കുന്നത് പ്രൈമറി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് ജനറേറ്റിംഗ് സ്റ്റേഷൻ മുതൽ റിസീവിംഗ് സ്റ്റേഷൻ വരെയുള്ള ഭാഗത്തെയാണ് നമ്മൾ പ്രൈമറി ട്രാൻസ്മിഷൻ എന്ന് വിളിച്ചത് ഇനി പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ ഡിസ്ട്രിബ്യൂഷനെ വീണ്ടും രണ്ടായി തരംതിരിക്കുന്നുണ്ട് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അതിലെ ഒന്നാമത്തെ ഭാഗം പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് സബ്സ്റ്റേഷനിലാണ് ഇനി സബ്സ്റ്റേഷൻ കഴിഞ്ഞുള്ള ഭാഗത്തെയാണ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് അതിലെ സബ്സ്റ്റേഷനിൽ എത്തി നിൽക്കുന്ന തേർട്ടി ത്രീ കെ വി വോൾട്ടേജിനെ മുപ്പത്തി മൂന്ന് കിലോ വോൾട്ടേജിനെ പതിനൊന്ന് കിലോ വോൾട്ടാക്കി കുറയ്ക്കുക അതാണ് സബ്സ്റ്റേഷനിൽ ചെയ്യുന്നത് ഈ പതിനൊന്ന് കെ വി ലൈൻ പോരുന്ന ഭാഗത്തെ അല്ലെങ്കിൽ ആ ഇല പതിനൊന്ന് കെ വി ലൈനിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് വിളിക്കുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷനിലും ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൂന്ന് ഫേസുകൾ മാത്രം ഈ ഇലവൻ കെ വി നേരിട്ട് നമുക്ക് ബിഗ് കൺസ്യൂമേഴ്സ് ബിഗ് കൺസ്യൂമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രികളാവാം അല്ലെങ്കിൽ ലാർജ് കൺസ്യൂമേഴ്സ് ഫ്ലാറ്റുകളാവാം അല്ലെങ്കിൽ വില്ലകളാവാം അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ സ്ഥാപനങ്ങളാവാം ഇത്തരം സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ഇലവൻ കെ വി നേരിട്ട് കൊടുക്കുന്നുണ്ട് കൂടാതെ ഈ ഇലവൻ കെ വി നമ്മുടെ റോഡ് സൈഡിലൂടെയൊക്കെ പോകുന്നത് കാണാം ഇതിനെയാണ് നമ്മൾ വിളിക്കുന്നത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ അടുത്തത് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഇപ്പം നമ്മൾ പറഞ്ഞു നിർത്തിയത് പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ റോഡ് സൈഡിലൂടെ നമ്മൾ പോകുന്നുണ്ട് ആ ലൈനെയാണ് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ അതിൽ ഇലവൻ കെ വി ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു ഈ ഇലവൻ കെ വി എത്തി നിൽക്കുന്നത് ഒരു ട്രാൻസ്ഫോർമറിലാണ് ട്രാൻസ്ഫോർമർ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് കണ്ടിട്ടുണ്ട് നമ്മളെ റോഡ് സൈഡിലൊക്കെ കാണാവുന്ന ട്രാൻസ്ഫോർമർ അവിടേക്ക് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇലവൻ കെ വി ഈ ഇലവൻ കെ വിയ ആണ് നമ്മൾ പ്രൈമറി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞത് ഈ ട്രാൻസ്ഫോർമറിന് ശേഷം വരുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ ഈ ട്രാൻസ്ഫോർമറിനെ നമ്മൾ വിളിക്കും ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ അതായത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ കാണാവുന്ന ട്രാൻസ്ഫോർമറിനെ നമ്മൾ വിളിക്കുന്നതാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമർ എന്ന് ഇതിൻ്റെ ഒരു പണി എന്ന് പറയുന്നത് വന്നെത്തിയിരിക്കുന്ന ഇലവൻ കെ വിയെ പതിനൊന്ന് കിലോ വോൾട്ടേജിനെ നാന്നൂറ്റി പതിനഞ്ച് വോൾട്ട് ഫോർ ഫിഫ്റ്റീൻ വോൾട്ടാക്കി മാറ്റുക എന്നുള്ളതാണ് ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറിന്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റമാണ് ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മൂന്ന് ഫേസുകളും ഒപ്പം ന്യൂട്രലും അടങ്ങിയതാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ അപ്പൊ ഇതുവരെ നമുക്ക് ന്യൂട്രൽ എന്ന് പറയുന്ന ഒരു ലൈനിനെ കിട്ടിയിരുന്നില്ല അപ്പൊ എവിടെ മുതലാണ് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷൻ മുതലാണ് ന്യൂട്രൽ എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടായി തുടങ്ങിയത് അപ്പോൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറിന്റെ സെക്കൻഡറി ഭാഗത്ത് വെച്ചാണ് ന്യൂട്രൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇതിലെ വോൾട്ടേജ് എന്ന് പറയുന്നത് നാനൂറ്റി പതിനഞ്ച് വോൾട്ടാണ് എന്ന് പറഞ്ഞു എങ്ങനെയാണ് നാനൂറ്റി പതിനഞ്ച് വോൾട്ട് കിട്ടുക ഇലവൻ കെ വി കിട്ടുക എന്ന് പറഞ്ഞാൽ അതിൽ സംശയമില്ല കാരണം മൂന്ന് ലൈനുകളാണ് ഏത് രണ്ട് ലൈനുകൾക്ക് ഇടയിൽ എടുത്താലും ഇലവൻ കെ വി കിട്ടും ഫോർ ഹൺഡ്രഡ് കെ വി കിട്ടുക എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് ലൈനുകൾക്ക് ഇടയിൽ എടുത്താലും ഫോർ ഹൺഡ്രഡ് കെ വി കിട്ടും പക്ഷേ ഇവിടെ നമുക്ക് നാല് ലൈനുകളുണ്ട് നാല് ലൈനുകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് ഫേസ് ന്യൂട്രലും എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ വോൾട്ടേജ് നാനൂറ്റി പതിനഞ്ച് വോൾട്ട് എന്ന് പറഞ്ഞു അത് മാത്രമല്ല നമുക്ക് സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷനിൽ കിട്ടുക കൂടാതെ നാനൂറ്റി പതിനഞ്ചിനെ കൂടാതെ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടും നമുക്ക് കിട്ടും നാന്നൂറ്റി പതിനഞ്ച് വോൾട്ടിനെ രണ്ട് ഫേസുകൾക്കിടയിൽ രണ്ട് ഫേസുകൾക്കിടയിലെ നമുക്ക് കിട്ടുന്ന വോൾട്ടേജ് ആണ് നാനൂറ്റി പതിനഞ്ച് വോൾട്ട് എന്ന് പറയും ഒരു ഫേസിനും ഒരു ന്യൂട്രലിനും ഇടയിൽ കിട്ടുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ട് എന്ന് പറയും ഈ ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടാണ് ഓരോ വീടുകളിലേക്കും എത്തിക്കുന്ന വോൾട്ട് സിംഗിൾ ഫേസ് കൺസ്യൂമറുകൾക്ക് മുഴുവൻ ാണ് നമ്മൾ സപ്ലൈ ചെയ്യുന്നത് വോൾട്ട് ത്രീ ഫേസ് കൺസ്യൂമറുകൾക്ക് പതിനഞ്ച് വോൾട്ടാണ് കൊടുക്കുന്നത് ഇനി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലെ എലമെന്റുകൾ വ്യത്യസ്ത തരത്തിലുള്ള എലമെന്റുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് മൂന്ന് ഭാഗങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിന് വീണ്ടും മൂന്ന് ഭാഗങ്ങളുണ്ട് എന്ന് നമുക്ക് പറയാം ഒന്ന് ഫീഡർ രണ്ട് ഡിസ്ട്രിബ്യൂട്ടർ മൂന്ന് സർവീസ് ലൈൻ ഓർ സർവീസ് മെയിൻ ഫീഡർ എന്ന് പറഞ്ഞാൽ ഇലവൻ കെ വിയിൽ നിന്ന് കൊണ്ടുവരുന്ന ഭാഗത്തെ നമ്മൾ ഫീഡർ എന്ന് പറയും അതായത് കൺസ്യൂമറിൻ്റെ സ്ഥലത്തേക്ക് സപ്ലൈ എത്തിക്കുന്ന ഭാഗത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫീഡർ ഈ ഫീഡറിൽ നിന്നുമാണ് ബാക്കിയുള്ള രണ്ട് ഭാഗങ്ങൾ വരുന്നത് ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് സർവീസ് മെയിൻ എന്താണ് ഡിസ്ട്രിബ്യൂട്ടർ ഏത് സ്ഥലത്ത് നിന്നാണോ അല്ലെങ്കിൽ ഏത് ലൈനിൽ നിന്നാണോ കൺസ്യൂമർ സപ്ലൈ എടുക്കുന്നത് അതിനെയാണ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് അതായത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് പോകുന്ന പോസ്റ്റിലൂടെ പോകുന്ന ലൈനിനെ നമ്മൾ വിളിക്കേണ്ട പേരാണ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഈ ഡിസ്ട്രിബ്യൂട്ടറിൽ നിന്നുമാണ് നമ്മൾ കണക്ഷൻ വീട്ടിലേക്ക് എടുക്കുന്നത് ഈ വീട്ടിലേക്ക് എടുക്കുന്ന കണക്ഷൻ നമ്മൾ കണ്ടിട്ടുണ്ട് എല്ലാവർക്കും അറിയുന്നതാണ് ഒരു കറുത്ത വയർ വഴി ഉപയോഗിച്ച് എടുക്കും മീറ്റർ വരെ വരുന്നതാണ് കൺസ്യൂമർ പ്രമിസസ് വരെ വരുന്ന ഭാഗം ആ ഭാഗത്തെ ആ കറുത്ത വയറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർവീസ് ലൈൻ ഓർ സർവീസ് മെയിൻ അപ്പോൾ ഈ മൂന്ന് ഭാഗങ്ങളാണ് ഫീഡർ ഫീഡർ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടറിലേക്ക് സപ്ലൈ എത്തിക്കുന്ന ഭാഗത്തെയാണ് ഫീഡർ എന്ന് വിളിക്കുന്നത് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമർ ഏതു ഭാഗത്തു നിന്നാണോ സപ്ലൈ എടുക്കുന്നത് അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടർ ഇനി സർവീസ് മെയിൻ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടറിനെ കൺസ്യൂമർ പ്രൊമിസസുമായി കണക്ട് ചെയ്യുന്ന ലൈനിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സർവീസ് ലൈൻ ഓർ സർവീസ് മെയിൻ ഫീഡറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫീഡറിലെ ഏത് ഭാഗത്ത് നോക്കിയാലും ഒരേ എമൗണ്ട് കറണ്ട് ആയിരിക്കും കരണ്ട് ഇന്ന ഫീഡർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓർ സെയിം എന്ന് പറയാം പക്ഷെ ഡിസ്ട്രിബ്യൂട്ടറിൽ അത് വ്യത്യസ്തമാണ് ഓരോ പോയിന്റിലും ഡിസ്ട്രിബ്യൂട്ടറിലെ കറണ്ട് എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് നമ്മളെ വീട് വരെ എത്തുന്ന സപ്ലൈ ലൈനിൻ്റെ വോൾട്ടേജുകളും അതിൻ്റെ ടവറുകളും ഒരു സിമ്പിൾ ഡയഗ്രമായിട്ട് കാണിച്ചിട്ടുണ്ട് അടുത്തത് എ സി ഡി സി ട്രാൻസ്മിഷനുകൾ തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് കമ്പാരിസൺ ഓഫ് ഡി സി ആൻഡ് എ സി ട്രാൻസ്മിഷൻ അവിടെ നമുക്ക് പറയാനുള്ളത് ഇവയ്ക്ക് രണ്ടാൾക്കും അതായത് എ സി ട്രാൻസ്മിഷനും ഡി സി ട്രാൻസ്മിഷനും അഡ്വാൻറ്റേജസുമുണ്ട് ഡിസ് അഡ്വാൻറ്റേജസും ഉണ്ട് ഡി സി ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് ഇറ്റ് റിക്കേഴ്സ് ഓൺലി ടു കണ്ടക്ടേഴ്സ് ഡി സി ഇലക്ട്രിക് ട്രാൻസ്മിഷന് രണ്ട് കണ്ടക്ടറുകൾ മാത്രം ആവശ്യമുള്ളൂ അത് നമുക്ക് അറിയാവുന്നതാണ് കാരണം ഡി സി എന്ന് പറയുന്നതിന് രണ്ട് പോയിന്റുകൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് എന്ന് പറയുന്ന രണ്ട് പൊളാരിറ്റികൾ മാത്രമേ നിലവിലുള്ളൂ അതുകൊണ്ട് തന്നെ ആ രണ്ട് സപ്ലൈ എത്തിക്കുന്നതിന് വേണ്ടി രണ്ട് കണ്ടക്ടറുകൾ മാത്രമേ ആവശ്യമുള്ളൂ ഇനി അടുത്തത് പറയാനുള്ളത് നോ പ്രോബ്ലം ഓഫ് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ആൻഡ് ഫേസ് ഡിസ്പ്ലേസ്മെൻറ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നതും കപ്പാസിറ്റൻസ് എന്ന് പറയുന്നതും ഫേസ് ഡിസ്പ്ലേസ്മെൻറ് എന്ന് പറയുന്നതും ഈ പ്രോപ്പർട്ടികൾ മുഴുവൻ എ സി സിസ്റ്റത്തിൽ മാത്രം ഉണ്ടാകുന്നതാണ് ഈ ഇൻഡക്റ്റൻസ് കൊണ്ട് ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് ട്രാൻസ്മിഷൻ്റെ കേസിൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് കൊണ്ട് ദോഷങ്ങളാണ് ഉണ്ടാകുന്നത് ഈ പ്രശ്നങ്ങളൊന്നും ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് ആൻഡ് ഫേസ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ ഡി സി ട്രാൻസ്മിഷനിൽ ഉണ്ടാവുന്നില്ല അടുത്തത് ദ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ഡി സി ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ലെസ് ദാൻ ദാറ്റ് ഇൻ എസി ട്രാൻസ്മിഷൻ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിന്റെ തുടർച്ചയായിട്ടാണ് ഇത് വരുന്നത് ഇൻഡക്റ്റൻസ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറയുന്ന രണ്ട് പ്രോപ്പർട്ടികൾ ഇല്ലാതാവുന്നു ഇവ രണ്ടും അതായത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഒന്നും കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത് കറണ്ടിനുള്ള ഓപ്പോസിഷൻ ആണ് കറണ്ടിനുള്ള ഓപ്പോസിഷൻ എന്ന് പറയുന്നത് ഇവ ഡ്രോപ്പിന് കാരണമാവും ഡ്രോപ്പ് കാരണമാവുക എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ലൈനിൽ നഷ്ടപ്പെടാൻ കാരണമാവും അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ലെവലിലേക്ക് അല്ലെങ്കിൽ കൺസ്യൂമറിന്റെ അടുത്ത് എത്തുമ്പോഴേക്കും നമുക്ക് എന്ത് സംഭവിക്കുന്നുണ്ട് ഒരു ലാർജ് എമൗണ്ട് വോൾട്ടേജ് ഡ്രോപ്പ് ആയി പോകുന്നുണ്ട് അത് എ സിയിൽ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ ഡി സിയിൽ നമ്മൾ പറഞ്ഞു ഇൻഡക്റ്റൻസ് ഇല്ല കപ്പാസിറ്റൻസ് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ ഡ്രോപ്പുകൾ ഒന്നും തന്നെ ഡി സി ട്രാൻസ്മിഷനിൽ നിലനിൽക്കുന്നില്ല അതുകൊണ്ട് തന്നെ വോൾട്ടേജ് ഡ്രോപ്പ് എന്ന് പറയുന്നത് എ സി സിസ്റ്റത്തെ അപേക്ഷിച്ച് ഡി സിയിൽ കുറവാണ് രണ്ട് അടുത്ത പോയിന്റ് ആണ് പറയുന്നത് എൻറ്റയർ സെക്ഷൻ ഓഫ് കണ്ടക്ടർ ഈസ് യൂസ്ഫുള്ളി യൂട്ടിലൈസ്ഡ് അത് നമുക്ക് പറയാനുള്ളത് മൊത്തം കണ്ടക്ടറിന്റെ ഭാഗവും യൂട്ടിലൈസ് ചെയ്യാം ഡി സിയിൽ അപ്പം എ സിയിൽ അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അർത്ഥം അതിനുള്ള കാരണം സ്കിന്നെഫക്റ്റ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ് സ്കിന്ന എഫക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ എ സി ഒരു കണ്ടക്ടറിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ആ കണ്ടക്ടറിന്റെ പുറംഭാഗത്തിലൂടെ മാത്രമേ എ സി ഒഴുകുന്നുള്ളൂ അതായത് സെൻറ്റർ പോർഷനിലെ എ സി വളരെ കുറച്ച് മാത്രമേ കണ്ടക്ട് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തന്നെ യൂസ്ഫുൾ ഏരിയ എന്ന് പറയുന്നത് പുറത്തെ ഒരു ഏരിയ മാത്രമാണ് കണ്ടക്ടറിന്റെ പുറത്തെ ഏരിയ മാത്രമേ എ സിയുടെ കേസിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ കഴിയുന്നുള്ളൂ ഉള്ളിലെ ഏരിയ മുഴുവൻ നമുക്ക് എന്ത് ചെയ്യുകയാണ് നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഡി സിയിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു നഷ്ടം ഒഴിവാക്കാം ഡി സിയിലെ ഓൾ ക്രോസ് സെക്ഷൻ ഒരു കണ്ടക്ടറിന്റെ എല്ലാ ഭാഗവും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ മൊത്തം ഏരിയ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് ഉപയോഗിക്കാൻ മതി അടുത്തത് ഡിസ് അഡ്വാൻറ്റേജസ് ഓഫ് ഡി സി ട്രാൻസ്മിഷൻ ഡി സി ട്രാൻസ്മിഷൻ്റെ ഡിസ് അഡ്വാൻറ്റേജസുകൾ ഒന്ന് ജനറേഷൻ ഓഫ് പവർ അറ്റ് ഹൈ ഡി സി വോൾട്ടേജ് ഈസ് ഡിഫിക്കൽറ്റ് ഡ്യൂ ടു കമ്മ്യൂട്ടേഷൻ പ്രോബ്ലം നമുക്കറിയാം ഡി സി ജനറേഷൻ കുറിച്ച് പഠിച്ചാലാണ് നമുക്ക് കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രോബ്ലത്തിനെ കുറിച്ച് അറിയുള്ളൂ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് സ്പാർക്ക് കമ്മ്യൂട്ടേഷൻ സ്പാർക്ക് ലെസ് കമ്മ്യൂട്ടേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് ബ്രഷിലുണ്ടാവുന്ന സ്പാർക്കിംഗ് കമ്മ്യൂട്ടേഷൻ മൂലം നമുക്ക് അനുഭവപ്പെടുന്നത് ബ്രഷിലെ സ്പാർക്കിംഗ് ആണ് ഇത് വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് കൂടി വരും അതുകൊണ്ട് തന്നെ ഹൈ വോൾട്ടേജ് ഡി സി നമുക്ക് ജനറേറ്റ് ചെയ്യാൻ കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്ന പ്രോബ്ലം മൂലം സാധിക്കുന്നില്ല രണ്ട് അടുത്ത പോയിന്റ് സ്റ്റെപ്പ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഡി സി വോൾട്ടേജസ് ഈസ് നോട്ട് പോസിബിൾ ഇൻ എക്യുപ്മെന്റ് ലൈക്ക് ട്രാൻസ്ഫോർമർ ഒരു ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് സ്റ്റെപ്പ് ഡൗൺ അല്ലെങ്കിൽ സ്റ്റെപ്പ് അപ്പ് എന്ന് പറയുന്നത് നമുക്ക് വോൾട്ടേജ് കൂട്ടണമെങ്കിൽ അല്ലെങ്കിൽ വോൾട്ടേജ് കുറയ്ക്കണമെങ്കിൽ ഒരു ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് ഡി സി വോൾട്ടേജിനെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല വോൾട്ടേജ് കൂട്ടാനോ വോൾട്ടേജ് കുറയ്ക്കാനോ അതിനെയാണ് നമ്മൾ സ്റ്റെപ്പ് ഡൗൺ ഓർ സ്റ്റെപ്പ് അപ്പ് എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് എന്ത് ചെയ്യില്ല സാധിക്കില്ല അതുകൊണ്ട് തന്നെ എ സിയിൽ നമുക്ക് സിമ്പിളായിട്ട് വോൾട്ടേജ് കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് അടുത്തത് അഡ്വൻറ്റേജസ് ഓഫ് എ സി ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ എ സി ട്രാൻസ്മിഷൻ്റെ അഡ്വൻറ്റേജസുകളെ കുറിച്ചാണ് ഇനി പറയാനുള്ളത് അതിൽ ഒന്നാമത് പവർ ക്യാൻ ബി ജനറേറ്റഡ് അറ്റ് ഹൈ വോൾട്ടേജസ് ആസ് ദർ ഈസ് നോ കമ്മ്യൂട്ടേഷൻ നമ്മൾ പറഞ്ഞു ഡി സി ജനറേഷനിലെ ഒരു ഡ്രോ ബാക്ക് ആയിട്ട് അല്ലെങ്കിൽ ഡിസ് അഡ്വാൻറ്റേജസ് ആയി നമ്മൾ പറഞ്ഞൊരു പോയിന്റ് ആണ് ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യാൻ കഴിയില്ല അതിനവിടെ ഒരു പ്രശ്നം കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു അതായത് സ്പാർക്കിംഗ് ഉണ്ടാവുക കമ്മ്യൂട്ടേറ്ററിൽ സ്പാർക്കിംഗ് ഉണ്ടാവുക ആ ഒരു പ്രശ്നം എ സി ഇലക്ട്രിക് പവറിൽ ജനറേഷനിൽ അല്ലെങ്കിൽ ട്രാൻസ്മിഷനിൽ ഉണ്ടാവുന്നില്ല കാരണം നമുക്ക് എത്ര ഹൈ വോൾട്ടേജ് വേണമെങ്കിലും ജനറേറ്റ് ചെയ്യാം അങ്ങനെ ഹൈ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ട്രാൻസ്മിഷൻ ചെയ്യാൻ എളുപ്പമാണ് അടുത്തത് എ സി വോൾട്ടേജ് ക്യാൻ ബി കൺവീനിയൻ്റ്ലി സ്റ്റെപ്പ്ഡ് അപ്പ് ഓർ സ്റ്റെപ്പ് ഡൗൺ ബൈ യൂസിങ് ട്രാൻസ്ഫോർമർ അതും നമ്മൾ ഡി സിയുടെ ഡിസഡ്വാൻറ്റേജസ് ആയി പറഞ്ഞ കാര്യമാണ് ഡി സിയെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ സാധിക്കില്ല പക്ഷേ എ സിയെ സുഖമായിട്ട് ട്രാൻസ്ഫോർമറുകൾ ഉപയോഗിച്ച് സ്റ്റെപ്പ് അപ്പ് ചെയ്യാനോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യാനോ നമുക്ക് സാധിക്കും അടുത്തത് ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ഓഫ് എ സി പവർ റെഡ്യൂസസ് ലോസസ് നമുക്ക് പറഞ്ഞു ഒന്നാമത്തെ പോയിന്റിൽ നമ്മൾ പറഞ്ഞു എത്ര വോൾട്ടേജ് വേണമെങ്കിലും നമുക്ക് കൂട്ടാം ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് എ സി വോൾട്ടേജ് എത്ര വോൾട്ടേജായിട്ട് കൂട്ടാം അതുകൊണ്ട് തന്നെ വോൾട്ടേജ് കൂടുന്നതിനനുസരിച്ച് ലോസ് കുറയും അതിനുള്ള പോയിന്റുകളൊക്കെ നമുക്ക് മറ്റുള്ള പോയിന്റുകൾ പറയാം ഇപ്പോൾ മനസ്സിലാക്കി വെക്കുക ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ എ സി എന്ന് പറയുന്നത് ലോസ് കുറയ്ക്കുന്നതിന് കാരണമാകും അടുത്ത ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് എ സി ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ എ സി ഇലക്ട്രിക് പവറിന്റെ ഡിസ് ഒന്ന് പ്രോബ്ലം ഓഫ് ഇൻഡക്റ്റൻസ് ആൻഡ് കപ്പാസിറ്റൻസ് എക്സിസ്റ്റ് ഇൻ ട്രാൻസ്മിഷൻ ലൈൻ ട്രാൻസ്മിഷൻ ലൈനിൽ ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നതിൻ്റെയും കപ്പാസിറ്റൻസ് എന്ന് പറയുന്നതിൻ്റെയും എഫക്റ്റുകൾ ഉണ്ടാകുന്നുണ്ട് അതിനുള്ള പ്രശ്നങ്ങൾ നമ്മൾ പറഞ്ഞു ഇൻഡക്റ്റീവ് റിയാക്ടൻസ് കപ്പാസിറ്റീവ് റിയാക് ഇൻഡക്റ്റൻസ് ഉണ്ടെങ്കിൽ ഇൻഡക്റ്റീവ് റിയാക്ഷൻസ് ഉണ്ടാകും കപ്പാസിറ്റൻസ് ഉണ്ടെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഉണ്ടാകും അതുകൊണ്ട് തന്നെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസും ഇൻഡക്റ്റീവ് റിയാക്റ്റൻസും നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് വോൾട്ടേജ് ഡ്രോപ്പ് പോകും ആ ഒരു പ്രശ്നം എ സി ഇലക്ട്രിക് ട്രാൻസ്മിഷൻ നിലനിൽക്കുന്നുണ്ട് ഡ്യൂ ടു സ്കിൻ എഫക്റ്റ് അടുത്ത പോയിന്റാണ് ഡ്യൂ ടു സ്കിൻ എഫക്റ്റ് മോർ കോപ്പറീസ് റിക്വയർഡ് അതായത് നമുക്കൊരു നിശ്ചിത ഏരിയ ലോസ് കുറയ്ക്കുന്നതിന് വേണ്ടി കണ്ടക്ടറിന്റെ സൈസ് നമുക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു നിശ്ചിത ഏരിയ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്കൊരു കാൽക്കുലേറ്റ് ചെയ്ത ഒരു ഏരിയ നമ്മൾ കണ്ടെത്തി ആ ഏരിയ കിട്ടണമെങ്കിൽ അവിടെ സ്കിൻ എഫക്റ്റ് എന്ന് പറയുന്ന ഒരു എഫക്റ്റ് കൂടി നമുക്ക് കൺസിഡർ ചെയ്യേണ്ടതാണ് സ്കിൻ എഫക്റ്റിന്റെ കാര്യം നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ഒരു എ സി ഒരു കണ്ടക്ടറിലൂടെ കടത്തിവിടുമ്പോൾ ആ കണ്ടക്ടറിൻ്റെ സർഫസിലൂടെ മാത്രമേ എ സി കൂടുതലായിട്ട് കടന്നു കൊള്ളൂ അതിൻ്റെ കോർ അല്ലെങ്കിൽ സെൻറ്റർ പോർഷനിലൂടെ വളരെ കുറച്ച് എമൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ കടന്നു പോകുള്ളൂ അത് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് മൂലവും സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയൊക്കെ മൂലമാണ് അത് നടക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്ത് ഏരിയ മാത്രമേ നമുക്ക് എഫക്റ്റീവ് ഏരിയ എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാൻ കഴിയുള്ളൂ അത് കുറവാണ് അത് കൂട്ടണമെങ്കിൽ കൂടുതൽ കണ്ടക്ടർ അല്ലെങ്കിൽ കൂടുതൽ കണ്ടക്ടർ മെറ്റീരിയൽ നമുക്ക് ആവശ്യമായി വരും അതൊരു ഡ്രോ ബാക്ക് ആണ് അടുത്തത് എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് എ സി ട്രാൻസ്മിഷൻ ലൈൻ ഈസ് ഇൻക്രീസ്ഡ് എഫക്റ്റീവ് റെസിസ്റ്റൻസ് കൂടും എന്നാണ് പറഞ്ഞത് അതിനുള്ള കാരണം ഏതന്നെയാണ് സ്കിന്നെഫക്റ്റ് ആണ് കാരണം പുറത്തത്തെ ഏരിയ ഏരിയ കൂടുന്നതിനനുസരിച്ച് റെസിസ്റ്റൻസ് കുറയും പക്ഷേ നമ്മൾ പറഞ്ഞു കണ്ടക്ടറിൻ്റെ മൊത്തം ഏരിയയും യൂട്ടിലൈസ് ചെയ്യാൻ കഴിയില്ല പുറത്ത് ഏരിയ മാത്രമേ യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുള്ളൂ എന്ന് പറഞ്ഞു അതുകൊണ്ട് ഏരിയ കുറവാണ് അതുകൊണ്ട് നമുക്ക് എന്തു ചെയ്യും റെസിസ്റ്റൻസ് കൂടുതലാവും എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഓഫ് എ സി ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കൂടുതലാണ് ഡി സി അപേക്ഷിച്ച് കൂടുതലാണ് ഇനി ടൈപ്സ് ഓഫ് പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം പവർ ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൻ്റെ പല തരങ്ങൾ അവിടെ പേരുകൾ മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ ഒന്ന് ഡി സി സിസ്റ്റം ഡി സി സിസ്റ്റത്തിൽ തന്നെ മൂന്ന് തരത്തിലുള്ള ഡി സി സിസ്റ്റം ഒന്ന് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ഡി സി ടു വയർ സിസ്റ്റം എന്നാണ് പറയുക ചിത്രത്തിൽ കാണിച്ച പോലെ അതിന് പോസിറ്റീവ് പൊളാരിറ്റി എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ ഉണ്ട് നെഗറ്റീവ് പൊളാരിറ്റി എന്ന് പറയുന്ന രണ്ടാമത്തെ കണ്ടക്ട് അപ്പോൾ രണ്ട് വയറുകളാണ് ഈ സിസ്റ്റത്തിന് വേണ്ടി ഡി സി റ്റു വയർ സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അടുത്തത് ഡി സി ടു വയർ വിത്ത് മിഡ് പോയിന്റ് എർത്ത്ഡ് മിഡ് പോയിന്റ് എർത്തഡ് എന്ന് പറഞ്ഞാൽ ചിത്രത്തിൽ കാണിച്ച പോലെ തന്നെ രണ്ട് ജനറേറ്ററുകളാണ് ജനറേറ്ററുകളാക്കി രണ്ടിനെയും സീരീസായി കണക്ട് ചെയ്തിരിക്കുന്നു അതിലെ സെൻറ്റർ പോയിന്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് എർത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊരു ന്യൂട്രൽ പോയിന്റ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം എർത്ത് ചെയ്ത പോയിന്റ് ആയതുകൊണ്ട് ന്യൂട്രൽ പോയിന്റ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരുന്ന വയറ് പക്ഷെ രണ്ടെണ്ണം തന്നെയുള്ളൂ ഒരു ജനറേറ്ററിൻ്റെ ഒരു ഔട്ടും അടുത്ത ജനറേറ്ററിൻ്റെ അടുത്ത ഔട്ടും അതായത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഔട്ടുകൾ അതിലെ വോൾട്ടേജും കൃത്യമായി അടയൽപ്പെടുത്തിയിട്ടുണ്ട് ഒരു ജനറേറ്ററിന് അല്ലെങ്കിൽ ഒരു ആർമേച്ചറിന് എക്രോസ് നമ്മൾ കാണിച്ചിരിക്കുന്നത് വി എം എന്ന് പറയുന്ന വോൾട്ടേജാണ് രണ്ട് ആർമേച്ചറുകൾക്ക് എക്രോസ് ആയിട്ട് വി എം പ്ലസ് വി എം ടു വി എം എന്ന് പറയുന്ന ഔട്ട്പുട്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് നമുക്ക് ആ രണ്ട് വയറുകൾക്കിടയിൽ കിട്ടുന്നത് ഇനി വി എം എന്ന് പറയുന്ന ഔട്ട് നമുക്ക് കിട്ടും എവിടെ ഒരൊറ്റ ആർമേച്ചറിന് എക്രോസ് ആയിട്ട് ഒറ്റ ആർമേച്ചറിന് അക്രോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പോയിന്റ് എന്തായിരിക്കും എർത്ത് പോയിന്റും ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറുമായിരിക്കും ആയിരിക്കും അതിന് അക്രോസ് നമുക്ക് വി എം എന്ന് പറയുന്ന വോൾട്ടേജ് കിട്ടും രണ്ട് കണ്ടക്ടറുകൾക്കിടയിലാണെങ്കിൽ ടു വി എം എന്ന് പറയുന്ന വോൾട്ടേജ് കിട്ടും അടുത്ത മൂന്നാമത്തെ തരത്തിലുള്ള ഡി സി സിസ്റ്റം ഡി സി ത്രീ വയർ സിസ്റ്റം എന്ന് പറയുന്നത് ഡി സി ത്രീ വയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡി സി ടു വയർ സിസ്റ്റത്തിൽ പറഞ്ഞ എർത്തു പോയിന്റ് ഒരു കണ്ടക്ടറായി പുറത്തേക്ക് എടുക്കുന്ന സിസ്റ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഡി സി ത്രീ വയർ സിസ്റ്റം എന്ന് പറയും അതുകൊണ്ട് നമുക്ക് വി എം എന്ന് പറയുന്ന ഔട്ട്പുട്ടും ടൂ വി എം എന്ന് പറയുന്ന ഔട്ട്പുട്ടും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് കിട്ടുന്നുണ്ട് ഇനി എ സി സിംഗിൾ ഫേസ് സിസ്റ്റം എ സി സിംഗിൾ ഫേസ് സിസ്റ്റം എന്ന് പറയുന്നത് നമുക്ക് ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് വൈൻഡിംഗ് ആണ് ജനറേറ്റ് ചെയ്യുന്ന ആർമേച്ചറിലെ വൈൻഡിംഗ് ആണ് കാണിച്ചിരിക്കുന്നത് അതിലെ സിംഗിൾ ഫേസ് ടു വയർ സിസ്റ്റം എന്ന് പറയുന്നത് ആ വൈൻഡിങ്ങിന്റെ രണ്ട് എൻഡുകൾ അതിനക്രോസ് നമുക്ക് കിട്ടുന്നത് വി എം എന്ന് പറയുന്ന വോൾട്ടേജ് ആണ് സിംഗിൾ ഫേസ് ടൂ വയർ വിത്ത് മിഡ് പോയിന്റ് എർത്തിഡ് ഡി സിയിൽ പറഞ്ഞ പോലെ തന്നെ രണ്ട് വൈൻഡിങ്ങുകളെ സീരീസായി കണക്ട് ചെയ്യുകയും അതിൻ്റെ സെന്റർ പോയിന്റ് എർത്ത് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് കണ്ടക്ടറുകൾക്കിടയിലുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് വി എം എന്നും നോട്ട് ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ സിംഗിൾ ഫേസ് ത്രീ വയർ സിസ്റ്റം സിംഗിൾ ഫേസ് ത്രീ വയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം രണ്ട് വൈൻഡിങ്ങുകളുടെയും മിഡ് പോയിന്റ് എർത്ത് ചെയ്ത ആ പോയിന്റിൽ നിന്ന് ഒരു കണ്ടക്ടർ കൂടി അത് നമ്മൾ ഡി സിയിൽ പറഞ്ഞ അതേപോലെ തന്നെയാണ് സിംഗിൾ ഫേസ് ത്രീ വയർ സിസ്റ്റം എന്ന് പറയും മാറ്റമില്ല മൂന്ന് എ സി ടു ഫേസ് സിസ്റ്റം രണ്ട് ഫേസുകൾ രണ്ട് വൈൻഡിങ്ങുകളാണ് സിംഗിൾ ഫേസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ വൈൻഡിങ് അതിലെ നടുഭാഗത്ത് എർത്ത് ചെയ്തിരിക്കുക ഇനി ടു ഫേസ് എന്ന് പറഞ്ഞാൽ രണ്ട് വൈൻഡിങ്ങുകൾ തന്നെ ഉണ്ട് ആ രണ്ട് വൈൻഡിങ്ങുകളെ രണ്ട് രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാം ടു ഫേസ് ത്രീ വയർ ആൻഡ് ടു ഫേസ് ഫോർ വയർ സിസ്റ്റം ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് ടു ഫേസ് ത്രീ വയർ സിസ്റ്റം കാണിച്ചിട്ടുണ്ട് ടു ഫേസ് ഫോർ വയർ സിസ്റ്റം കാണിച്ചിട്ടുണ്ട് അടുത്തതാണ് എ സി ത്രീ ഫേസ് സിസ്റ്റം നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന നമ്മുടെ ട്രാൻസ്മിഷനും ഡിസ്ട്രിബ്യൂഷനും നമ്മുടെ ഇന്ത്യയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റങ്ങളാണ് എ സി ത്രീ ഫേസ് സിസ്റ്റം എന്ന് പറയുന്ന സിസ്റ്റം നമ്മൾ പറഞ്ഞു ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന ട്രാൻസ്മിഷൻ സിസ്റ്റവും ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും ത്രീ ഫേസ് സിസ്റ്റമാണ് അതിലെ ട്രാൻസ്മിഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ഉപയോഗിക്കുന്നതാണ് ത്രീ ഫേസ് ത്രീ വെയർ സിസ്റ്റം ചിത്രത്തിൽ കാണിച്ചിട്ടുണ്ട് നമ്മളെ മൂന്ന് ഫേസുകൾ മാത്രം സ്റ്റാറായി കണക്ട് ചെയ്തിരിക്കുന്ന വൈൻഡിങ്ങിലെ മൂന്ന് ഫേസുകൾ മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ ഇനി ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷന് വേണ്ടി സെക്കൻഡറി ഡിസ്ട്രിബ്യൂഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഭാഗമാണ് ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം എന്ന് പറയും അതിൽ ന്യൂട്രൽ പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പുറത്തേക്ക് എടുക്കുന്നുണ്ട് ആ ന്യൂട്രൽ പോയിന്റ് അവിടെയാണ് നമുക്ക് വോൾട്ടേജിൽ മാറ്റം കിട്ടുന്നത് ത്രീ ഫേസ് ഫോർ വയർ സിസ്റ്റം ത്രീ ഫേസ് ത്രീ വയർ സിസ്റ്റം ഒരേ സിസ്റ്റത്തിൽ തന്നെ ഈ രണ്ടെണ്ണം ഉപയോഗിക്കുന്ന രണ്ട് ലൈനുകൾക്കിടയിൽ നമുക്ക് കിട്ടും നാനൂറ്റി പതിനഞ്ച് വോൾട്ട് കിട്ടും ഒരു ന്യൂട്രൽ പോയിന്റ് പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ ന്യൂട്രൽ പോയിന്റിനും ഒരു കണ്ടക്ടറിനും ഇടയിൽ നമുക്ക് കിട്ടുക ടു ഫോർട്ടി ഇരുന്നൂറ്റി നാൽപ്പത് വോൾട്ടാണ് അപ്പോൾ സിംഗിൾ ഫേസ് ഉപയോഗിക്കുന്നവർക്ക് നമ്മൾ ന്യൂട്രലിൻ്റെയും ഒരു ഫേസിന് ഇടയിലുള്ള വോൾട്ട് നൽകും ത്രീ ഫേസ് ഉപയോഗിക്കുന്നവർക്ക് മൂന്ന് ഫേസുകളായിട്ട് നാനൂറ്റി പതിനഞ്ച് വോൾട്ടിൻ്റെ മൂന്ന് ഫേസുകളായിട്ട് തന്നെ നമ്മൾ നൽകുകയാണ് ചെയ്യും ഇത്രയുമാണ് നമ്മളെ ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻ സിസ്റ്റങ്ങൾ അപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റത്തിനെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത് നമ്മൾ ഇന്ത്യയിൽ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രിക്കൽ സപ്ലൈ സിസ്റ്റത്തിനെ കുറിച്ചും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻ്റേജസ് അതിൻ്റെ വ്യത്യസ്ത തലങ്ങൾ എന്നതിനെ കുറിച്ചാണ് നമ്മൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ തൊട്ടടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക താങ്ക് യു താങ്ക് യു വെരി മച്ച്